वीडियो एटाद दिवस इन वीडियो मेन फोकस वेटीडी आक्चली या चल वीडियो सणटीटेंफक्टीवेमडी यानी कुछ सजेशन अवेर लिंक्स क्यों या डिस्क्रिप्शन अब ऐड या वे चेक नोको अथवा करीवाड़पुर ना सूर्य प्रकाश सूर्यलो ना शरीर ना शरीर टन मार्दा करीवाड़पुर सूर्यप्रकाश अदल आर्टिफिशियल लाइट नमुक ईर टन अदायद सूर्यप्रकाश को पक्षे येलो कलर लाइट चूड तरह लाइट अगर सें टानिंग नमें बॉडी नमें फेस मे शरीर मतलब स्विमिंग पूलिए कड़ल अगर कल नमु सण टाइम वरान चांसावर्मी क्यों जस्ट या प्रकाश ऐलको ना बॉडी में मेलानिन नाइट कुछ कूड़ा प्रोड्यूस अंटीटी ना यूवी रेस ना शरीर संरक्षा वेटर मेलानिन कुछ कूड़ा प्रोड्यूस अब ना टन मार्द कुछ डार्क न സ്കിന്നിനെക്കാട്ടും കുറച്ചും കൂടുന്ന ഡാർക്കൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് പെർമനന്റ് ആയിട്ട് മാറുന്ന ചിലവർക്ക് സംശയമുണ്ട് ചിലവർക്ക് വന്നിട്ട് അത് എന്താ ഇങ്ങനെ നെയ് കറുത്ത് കറുത്ത് പോവോ എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ട് ഇവണ എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും നമുക്ക് ആ ടാൻ അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഇത് വന്നിട്ട് പെർമനന്റ് ഒന്നുമല്ല നമ്മുടെ ഈ ഒരു സെൽസ് വന്നിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ എന്താ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്തു പോകും പുതിയ സെൽസ് വരും അപ്പോഴേനും നമ്മുടെ സ്കിൻ വന്നിട്ട് ആ ഒരു സമയാവുമ്പോഴേനും ഭയങ്കര ഫ്ലേക്കി ആയിട്ട് ഭയങ്കര ഒരു റഫ് ആയിട്ട് കാണപ്പെടും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടാനിനെ എന്താ പറയ്യാ റിമൂവ് ചെയ്ത് കളയുന്നത് ഇതാണ് നമ്മുടെ കരിവാളിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മെയിൻ ആയിട്ട് നമുക്ക് കരിവാളിപ്പിനെ തടയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ബോഡി ഒക്കെ കവർ ചെയ്തിട്ട് പോവുക വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും രണ്ട് മൂന്ന് മണിക്കൂർ വരെയൊക്കെ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു പവർ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ഒരു കരിവാളിപ്പ് വരുന്നതിനെ തടയാനായിട്ട് പറ്റും ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷൻ ഇട്ട് പിന്നെയും ടാൻ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് മാറാവുന്ന ഒരു റെമഡിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള റെമഡിയാണ് കേട്ടോ അത് പിന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തക്കാളിയാണ് തക്കാളി മാത്രം മതി മാത്രമല്ല കേട്ടോ തക്കാളിയുടെ കൂടെ വേറെ സംഭവം കൂടെ വേണേ അപ്പോൾ ഇനി ഈ ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ തക്കാളി എന്ന് പറയുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓപ്ഷണലായിട്ടാണ് ഇത് വന്നിട്ട് ചെറുനാരങ്ങയാണ് നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഞാൻ തക്കാളിയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൾപ്പ് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കടൽമാവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കടൽമാവ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു സോഫ്റ്റായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് ഈ കടലമാവ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് വന്നിട്ട് ചിലവർക്ക് ഈ ഒരു തക്കാളി ജ്യൂസ് വന്നിട്ട് ചെറുതായിട്ടൊരു എന്താ പറയുക അങ്ങനെ ചൊറിയുന്ന പോലെ തോന്നും അത് വന്നിട്ട് നാച്ചുറലാണ് കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ആസിഡിൻ്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് നമുക്ക് ലെമണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു കുഞ്ഞ് ഇറിറ്റേഷൻ ഇല്ലേ അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളതൊരു പാകം നോക്കിയിട്ട് ലൂസി ആയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അളവിനുള്ളതാണ് എടുത്തിട്ടുള്ളത് ജ്യൂസ് ഇത്തിരി റണ്ണി കൺസിസ്റ്റൻസി ആയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ സൺടാൻ മാറ്റാൻ വേണ്ടിയിട്ടില്ല പെട്ടെന്ന് മാറണമല്ലോ അത് കാരണം കൊണ്ട് പെട്ടെന്ന് മാറും നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതി നല്ല തിക്കിനൊന്നും ഇടണം എന്നൊന്നുമില്ല അപ്പോൾ ഞാനിത് ആ ഒരു 2 ലെയർ മാത്രമാണ് ഇടുന്നത് ഇതേപോലെ റണ്ണി കൺസിസ്റ്റൻസി ആയിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തൊക്കെ ട്രൈ ചെയ്യാനുണ്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സെൻസിറ്റീവ് സ്കിന്നുകാർ പ്രത്യേകിച്ചും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഓപ്ഷണലായിട്ടാണ് ഈ ഒരു ലെമൺ ജ്യൂസ് ചേർക്കുന്നത് എൻ്റെ ഓയിലി സ്കിന്നാണ് അത് കാരണം കൊണ്ട് എനിക്ക് ലെമൺ ജ്യൂസ് അത്ര പ്രശ്നമില്ല അപ്പോൾ ലെമൺ ജ്യൂസ് പറ്റാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഈ ഒരു 2 സംഭവം മാത്രം മതി അപ്പം ഞാൻ ഈ ഒരു എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ കുറേ സംശയങ്ങളുണ്ടാകും ചിലർക്കും
ഇതൊന്നും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു റണ്ണി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മടിച്ചികളും മടിയന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാവുമ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടോ നല്ല നമുക്ക് കൈ വെച്ചിട്ടായാലും ചെയ്യാം. കണ്ടു, ഇതേപോലെ ഒരു കുഞ്ഞു ലയർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ എന്താ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ആ റിസ്റ്റിൻ്റെ അവിടം വരെ മാത്രം ഇട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു സൺടാൻ ഇങ്ങനെ മാറിയിട്ട് സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് ചേഞ്ച് കാണിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു കയ്യിലിടുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഒരു ഫേസ് പാക്കായിട്ടായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ സൺടാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു കരിവാളിപ്പൂ പോലെ നമ്മുടെ ഫേസിൽ നമ്മുടെ കൈക്കൊക്കെ നിൽക്കും. എനിക്ക് പണ്ടുണ്ടായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ഒരു കെയറിംഗ് ഒന്നും ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അന്നേരം എനിക്ക് ഞാൻ ആ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കയ്യിൻ്റെ അവിടുത്തെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ടാൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം എനിക്കങ്ങനെ ടാൻ ഒന്നുമില്ല. എൻ്റെ ഫേസിലും പിന്നെ കൈക്കൊക്കെയുള്ള ആ ഒരു ഡിസ്കളറേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആവാൻ നേരത്തെ നമ്മൾ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊന്ന് ഫേസ് ഇട്ട് കാണിക്കരുത്, റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സാധാ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി. അപ്പോൾ കഴുകി വന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. കയ്യിൻ്റെ ആ റിസ്റ്റിൻ്റെ അവിടെ ഉണ്ടോ, അവിടെ മര്യാദ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ, അവിടെ ഒരു പാടൊരു വര പോലെ കാണുന്നുണ്ടോ. അപ്പോൾ അത്രയും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സൺടാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.